നാട്ടു വാർത്തകളുമായി ഞാൻ നിങ്ങളോടൊപ്പം അനീഷ് വാമൻ. ആശങ്ക വേണ്ടെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, പരിഭ്രമിക്കാതെ നേരിടാം എന്നും പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തിരുത്തി പറയുന്നു, ആശങ്ക വേണം, പരിഭ്രമിച്ചിട്ടാണെങ്കിലും പലവട്ടം മുൻകരുതലുകൾ ഉറപ്പാക്കണം. കോവിഡ് കേരളത്തിലും രാജ്യത്തിലും നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ മതി ഈ പ്രതിരോധത്തിന്റെ കരുതൽ നശിപ്പിക്കാൻ. ആ ഒരു മനുഷ്യൻ ഞാനാകില്ലെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. സ്വയം സുരക്ഷിതരാകുന്നതിനൊപ്പം മറ്റു മനുഷ്യരെ അപായത്തിലാക്കാതിരിക്കുക എന്നതാണ് ഇപ്പോൾ മനുഷ്യത്വം. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഡൊമിസിലറി കെയർ സെന്ററും കോവിഡ് 19 ഹെൽപ്പ് ഡെസ്കും സ്ഥാപിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച് വീടുകളിൽ കഴിയുവാൻ സൗകര്യമില്ലാത്ത രോഗികളെ പാർപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിലെ തൊട്ടിക്കൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലൗഡേൽ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളാണ് ഡൊമിസിലറി കെയർ സെന്റർ അഥവാ DCC കേന്ദ്രമാക്കി മാറ്റിയത്. കോവിഡ് രോഗികളായ 30 പേരെ പാർപ്പിക്കുന്നതിന് വേണ്ട കിടക്കുകളും ആംബുലൻസും ഇതിനോടകം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. DCCയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി, പഞ്ചായത്തംഗങ്ങളായ കെ രതി, ഓമന രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു എന്നിവരെയും ചുമതലപ്പെടുത്തി. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായി വൈസ് പ്രസിഡന്റ് ലിസി വി തമ്പി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു, പഞ്ചായത്തംഗങ്ങളായ സുരേഷ് കുമാർ, വൻകടവ് വിജയൻ, ഒലീത്, പഞ്ചായത്ത് ജീവനക്കാരായ വിഷ്ണുജിത്ത്, രാജീവ് എന്നിവരെയും ചുമതലപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ നഹാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മണമ്പൂർ CHC യുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീം അഥവാ RTT രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സഹകരിക്കാൻ തയ്യാറാകുന്ന ഉദാരമതികളായ വ്യക്തികളിൽ നിന്നും പഞ്ചായത്ത് സംഭാവനകൾ സ്വീകരിക്കുന്നതുമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് പേരിലാണ് സംഭാവനകൾ നൽകേണ്ടത്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻനിരയിൽ ഒരു വനിതാ മെമ്പർ. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 4 മെമ്പർ ശ്രീമതി നിമ്മി അനിരുദ്ധനാണ് വാർഡിലെ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തന ടീമായ RR ടീമിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മാതൃകയാകുന്നത്. മെമ്പറുടെ നേതൃത്വത്തിൽ പന്തരിവിള കേന്ദ്രമാക്കി ഹെൽപ്പ് ഡെസ്കും പന്തരിവിള, നീർവിള, ആഴാങ്കോണം എന്നിവിടങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ സാനിറ്റൈസറും സ്ഥാപിക്കുകയുണ്ടായി. RR ടീമിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന വാർഡിലെ കോവിഡ് രോഗികൾക്ക് ആംബുലൻസ് സേവനം ഏർപ്പെടുത്തിയും ശ്വാസതടസ്സം നേരിടുന്ന രോഗികൾക്ക് പൾസ് ഓക്സിമീറ്റർ എത്തിച്ചുകൊണ്ടും ക്വാറന്റൈൻ കഴിയുന്ന രോഗികൾക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളും മരുന്നുകളും നേരിട്ട് വീടുകളിൽ എത്തിച്ചുമാണ് നിമ്മി അനിരുദ്ധൻ മാതൃകയായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കോവിഡ് മുക്തരായ രോഗികളുടെ വീടുകൾ പന്തടിവിള മുതൽ ആഴാങ്കോണം വരെയുള്ള പാതയോരങ്ങൾ, ബസ് സ്റ്റോപ്പ്, കച്ചവട സ്ഥാപനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ അണുനശീകരണവും നടത്തിവരുന്നു. സാജൻ സത്യദേവനാണ് RR ടീമിനെ നയിക്കുന്നത്. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 2 സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റ് വിതരണം നടത്തുകയുണ്ടായി. വാർഡ് മെമ്പർ ശ്രീമാൻ ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു കിറ്റുകൾ വിതരണം ചെയ്തത്. നാട്ടിൽ കോവിഡിന്റെ അതിതീവ്രവ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ മണമ്പൂർ പ്രവാസി കൂട്ടായ്മ മുൻകൈയെടുത്ത് പ്രദേശത്തെ കോവിഡ് രോഗികളിൽ അത്യാവശ്യമായവർക്ക് വേണ്ടിയുള്ള പൾസ് ഓക്സിമീറ്റർ എത്തിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ട വിതരണോദ്ഘാടനത്തിന്റെ ഭാഗമായി 4 പൾസ് ഓക്സിമീറ്ററുകൾ മണമ്പൂർ CHC മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് NBK യുടെ രക്ഷാധികാരിയായ ശ്രീ മനോജ് നിർവഹിക്കുകയുണ്ടായി.